പല ജീവിതങ്ങളെ താളുകാണ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലുള്ള ഈ പാവപ്പെട്ട തൊഴിലാളി കുടുംബങ്ങളെ, മത്സ്യത്തൊഴിലാളികളെ, പരമ്പരാഗത മത്സ്യബന്ധനത്തിന് ഏർപ്പെട്ടിരിക്കുന്നവരെ, വലിയ ഒരു അംഗസംഖ്യയാണ് കാസർഗോഡ് മുതൽ എല്ലാ തീരപ്രദേശങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതാണ് പല സന്ദർഭങ്ങളിലായി. ദീർഘനാളുകളായി നിങ്ങൾ അവഗണിക്കപ്പെടുകയാണ്. ഇപ്പോൾ നടന്ന ദുരന്തത്തിലും നിങ്ങൾക്ക് ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയില്ല എന്ന പരാതി ഇപ്പോഴും നിലവിലുണ്ട്. അത് പരിഹരിക്കേണ്ടതുണ്ട്. നിങ്ങളില്ലാതെ ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടാവില്ല. ആരുടെ കാലത്ത്? അതുകൊണ്ട് ഒരു ഗവൺമെന്റിനും നിങ്ങളെ അവഗണിക്കാൻ സാധ്യമല്ല. ഗവൺമെന്റിൽ പങ്കാളിയായ ഒരാളെന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഡിമാൻഡുകൾ ഈ ഗവൺമെന്റ് കൊണ്ട് അംഗീകരിപ്പിച്ചിരിക്കും. അതിന് നിയമസഭയിൽ പറയേണ്ടി വന്നത് ഞാൻ പറയും. അപ്പയാണ്. അതുകൊണ്ട് അവരുമായിട്ട് ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ സംസാരിക്കും. നിങ്ങളുടെ ബസ് സർവീസ് നീണ്ടകരത് മാവിടെ മത്സ്യം പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ജീവിക്കുന്നവരാണ്. നിങ്ങൾ ആരെയും ആശ്രയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഖജനാവിന് സമ്പത്ത് ഒരുക്കി കൂട്ടുന്നവരാണ്. നിങ്ങൾ ഖജനാവിന് ഒന്നും എടുക്കുന്നില്ല. നിങ്ങൾക്ക് ശമ്പളമില്ല, ബോണസ് ഇല്ല, ഗ്രാജുവേറ്റ് ഇല്ല, പ്രൊമോഷൻ ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിഷയം നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റിന്റെ പൊതുവായ വിഷയമാണ്. തൊഴിലാളികൾ ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രളയത്തിന്റെ ദുരന്തം വളരെ വലുതാകുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാം ആദരിച്ചു, നല്ല വാക്കുകളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ബസ് ഇങ്ങനെയൊക്കെ നിർത്തി വെക്കേണ്ട നല്ല കാര്യമാണ്. ആരാണ് എന്താണ് ഡയറക്ടറേറ്റിലാണോ ആരാണ് ചെയ്യുന്നത്? അപ്പൊ അതുകൊണ്ട് ഞാൻ മത്സ്യബന്ധുമായിട്ടും മത്സ്യവകുപ്പിന്റെ മന്ത്രിയുമായിട്ടും കേരളത്തിലെ മറ്റ് അധികാരികളുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യും. ആശ്വാസം നൽകിയ അദ്ദേഹം ഞങ്ങൾക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ട്. ഫിഷറീസ് മന്ത്രിയുമായിട്ട് മന്ത്രി കാര്യാലയത്തിലും എല്ലാം അദ്ദേഹം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു നല്ല വാക്കും തന്ന്, നിയമസഭയിലും സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു നല്ല വാക്ക് തന്ന് ഞങ്ങളെ സമാധാനപ്പെടുത്തിയ അദ്ദേഹത്തിന് ഈ വേളയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ